ഈ സിംപോസിയത്തിലേക്ക് കടക്കുകയാണ് മുൻ മന്ത്രിയും തവനൂർ എം എൽ എ ഡോക്ടർ കെ ടി ജലീലാണ് ഈ സെഷൻ നിയന്ത്രിക്കുന്നത് ദീർഘകാലം പി എസ് എംഒ കോളേജ് ചരിത്ര അധ്യാപകനായിരുന്ന അദ്ദേഹം ബഹുസ്വരതയ്ക്ക് വേണ്ടി എന്നും നിലകൊള്ളുന്നു നിരവധി പുസ്തകങ്ങളും രചിച്ച അദ്ദേഹത്തിന്റെ പി എച്ച് ഡി തീസീസ് മലബാർ കലാപത്തെക്കുറിച്ചുള്ളതാണ് അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ദേശാഭിമാനി എട്ട് പതിറ്റാണ്ട് പിന്നിടുന്നതിൻ്റെ ആഘോഷം മലപ്പുറത്ത് ഒരു മഹോത്സവമായി കൊണ്ടാടുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷവും അഭിമാനവും നൽകുന്നതാണ് ഈ ജില്ലയുടെ രൂപീകരണത്തിന് അതിശക്തമായി വാദിക്കുകയും നിലകൊള്ളുകയും ചെയ്ത പത്രമാണ് ദേശാഭിമാനി ആ ജില്ലയുടെ പൂർവകാല ചരിത്രത്തെ തമസ്കരിക്കാനുള്ള നീക്കങ്ങൾ സംഘടിതമായി നടന്നപ്പോൾ അതിനെതിരെ പ്രതിരോധ കവചം തീർത്ത് പൊരുതിയ പത്രമാണ് ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ വർഗീയവൽക്കരിച്ച് നാട്ടിലെ ജനങ്ങൾക്കിടയിൽ മതവിഭാഗീകരണത്തിന് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം വന്നപ്പോൾ ഉള്ള വിഭവം വെച്ച് ഇഞ്ചോടിഞ്ച് അതിനോട് പൊരുതി നിന്ന പത്രമാണ് ദേശാഭിമാനി കമ്പളത്ത് ഗോവിന്ദൻ നായരുടെ മലബാർ കലാപകാരികളെ ശരിയാംവിധം വരച്ചു കാണിക്കുന്ന കവിത പ്രസിദ്ധീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിലും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ വാർത്തകൾ അച്ചടിച്ചു എന്നുള്ളതിൻ്റെ പേരിലും ദേശാഭിമാനി രണ്ടിലധികം തവണ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിരോധനത്തെ നേരിടേണ്ടി വന്ന പത്രവും കൂടിയാണ് മലപ്പുറത്തിൻ്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ദേശാഭിമാനിയുടെ എൺപതാം വാർഷികം ഈ ജില്ലയിലല്ലാതെ മറ്റെവിടെയാണ് മഹോത്സവമായി ആഘോഷിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപകാരികളെ അവരിലെ രക്തസാക്ഷികളെ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം സഹിച്ചവരുടെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയ കാര്യം എവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചു ആ സമരം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരമാകണം എന്ന് ശക്തമായി വാദിച്ചുകൊണ്ട് രാജ്യത്തുള്ള ചരിത്ര പണ്ഡിതന്മാർ ഇന്ത്യയുടെ ദേശീയ ചരിത്ര പണ്ഡിതന്മാരുടെ കൗൺസിൽ മുന്നോട്ട് വന്നപ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ നൽകി ദേശാഭിമാനി ഈ ജില്ലയുടെ ഓരോ സൂക്ഷ്മാണുവിലും ദേശാഭിമാനിയുടെ ആ ഇടപെടലുകളോടുള്ള നന്ദിപ്രകടനമുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ വിലപ്പെട്ട സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ ഇവിടെ പങ്കെടുക്കുന്നത് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും കേരളത്തിൻ്റെ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മാന്യ വ്യക്തിയുമായ എനിക്കേറെ സ്നേഹാദരങ്ങളുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവരുകളാണ് അതുപോലെ തന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിമാരിലൊരാളായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളുടെ ജില്ലയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമായ സഖാവ് പി പി സുനീറുണ്ട് എം ജി സർവകലാശാലയിലെ മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂറുണ്ട് സിറാജ് ദിനപത്രത്തിൻ്റെ മാനേജിംഗ് എഡിറ്റർ എൻ അലി അബ്ദുള്ളയുണ്ട് ചർച്ച ക്രോഡീകരിക്കുന്നതിന് വേദിയിൽ സന്നിഹിതനായിട്ടുള്ള എൻ്റെ യുവ സുഹൃത്തും നമ്മളുടെ ജില്ലയുടെ അഭിമാന ഭാചനവുമായ സഖാവ് എം സ്വരാജുണ്ട് സംഘാടകന്മാരിലെ പ്രമുഖരായിട്ടുള്ള സഖ വി എൻ മോഹൻദാസും മുൻ എം എൽ എ ശശികുമാറും വേദിയിൽ ഉപവിഷ്ടരാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മതേതരത്വത്തിൻ്റെ കൂടുതൽ വിശാലമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കാണ് ബഹുസ്വരത എല്ലാ മതങ്ങളും തമ്മിലുള്ള സഹവർത്തിത്വവും സ്നേഹവും സൗഹൃദവുമാണ് മതേതരത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ മതത്തിനപ്പുറമുള്ള വൈജാത്യങ്ങളും പരസ്പരം അംഗീകരിക്കുകയും അവയെല്ലാം സഹവർത്തിത്വത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന വിശാലമായ ഒരു ചിന്താസരണിയെയാണ് ബഹുസ്വരത എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ലോകം മുഴുവൻ ബഹുസ്വരത ഉൾക്കൊള്ളുവാനുള്ള തിടുക്കത്തിലാണ് ബഹുസ്വരത ഉൾക്കൊള്ളാതെ ലോകത്ത് ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല ലോകം അറിവിൻ്റെയും ശാസ്ത്ര പുരോഗതിയുടെയും ലോകത്തിലൂടെയാണ് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ ജാതി തിരിച്ചുള്ള വിവേചനങ്ങൾക്കും മതം പറഞ്ഞുള്ള കശപിശകൾക്കും എല്ലാവരും അറിവിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് കുതിക്കുകയാണ് ഹിന്ദുവിൻ്റെ ബുദ്ധിയെന്നോ മുസ്ലിമിൻ്റെ ബുദ്ധിയെന്നോ യൂറോപ്യന്റെ ബുദ്ധിയെന്നോ കറുന്റെ ബുദ്ധിയെന്നോ വെള്ളക്കാരൻ്റെ ബുദ്ധിയെന്നോ ക്രൈസ്തവൻ്റെ ബുദ്ധിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല ഞാൻ ഈ അടുത്ത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന എൻ്റെ മകളോട് ഒരു ചോദ്യം ചോദിച്ചു മോളെ അമേരിക്കയിൽ മുസ്ലിങ്ങൾ വലിയ വിവേചനത്തെ നേരിടുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്താണ് അതിൽ വല്ല സത്യവുമുണ്ടോ അവൾ അവിടെ കാലിഫോർണിയയിൽ ഇന്ത്യനിൽ റിസർച്ച് സയൻറ്റിസ്റ്റായി ജോലി ചെയ്യാണ് അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത് ഉപ്പാ ലോകത്തിന് വേണ്ടത് നമ്മളുടെ മതമല്ല നമ്മളുടെ വിശ്വാസമല്ല നമ്മളുടെ തലച്ചോറാണ് അതാരുടെ തലച്ചോറ് എന്നുള്ള വിവേചനം ലോകത്തൊരു രാജ്യത്തുമില്ല അമേരിക്കയിൽ പ്രത്യേകിച്ചില്ല ലോകം മുഴുവൻ വിശാലമാവുകയാണ് ബഹുസ്വരതയെ ഉൾക്കൊള്ളുകയാണ് ആ ഒരു ഘട്ടത്തിലാണ് ബഹുസ്വരതയുടെ കളിത്തൊട്ടിലായിട്ടുള്ള ഇന്ത്യ ബഹുസ്വരതയെ നിരാകരിക്കുവാൻ വേണ്ടി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ബഹുസ്വരത ഇല്ലാതായാൽ ഇന്ത്യയില്ല ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുസ്വരതക്ക് വിരുദ്ധമാക്കുവാനുള്ള നീക്കങ്ങളെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി തള്ളിക്കളഞ്ഞു മഹാഭൂരിപക്ഷം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ മതവിശ്വാസികളായിരുന്നു ഹിന്ദു മതവിശ്വാസികൾ ഉണ്ടായിരുന്നു ഇസ്ലാം മതവിശ്വാസികൾ ഉണ്ടായിരുന്നു ക്രൈസ്തവ മതവിശ്വാസികൾ ഉണ്ടായിരുന്നു ബുദ്ധമതക്കാരുണ്ടായിരുന്നു ജൈനരുണ്ടായിരുന്നു മതത്തിൽ വിശ്വാസമില്ലാത്തവരും ഉണ്ടായിരുന്നു ബട്ട് ദി വാസ്റ്റ് മെജോറിറ്റി മഹാഭൂരിപക്ഷം മതവിശ്വാസികൾ തന്നെയായിരുന്നു ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച ശക്തമായ ഡിബേറ്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ വരികയുണ്ടായി കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിൽ വരികയുണ്ടായി ആ ഘട്ടത്തിൽ നാൽപ്പത്തിയൊന്നിനെതിരെ അറുപത്തിയെട്ട് വോട്ടുകൾക്ക് ഇന്ത്യൻ ഭരണഘടന ദൈവനാമത്തിൽ ആരംഭിക്കണം എന്നുള്ള നിർദ്ദേശം നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന തുടങ്ങേണ്ടത് ഇൻ ദി നെയിം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്ന് ഒരു സംഘം ആളുകൾ ശക്തമായി വാദിച്ചു അവസാനം അത് വോട്ടിനിട്ടു വോട്ടിനിട്ടപ്പോൾ മഹാഭൂരിപക്ഷം വരുന്ന മതവിശ്വാസികളായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിലെ അംഗങ്ങൾ ആ നിർദ്ദേശത്തിനെതിരായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത് അല്ലെങ്കിൽ അറുപത്തിയെട്ട് വോട്ടുകൾ ആ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് കിട്ടുമായിരുന്നില്ല അവിടെ തുടങ്ങുന്നു ഇന്ത്യയുടെ ഭരണഘടനയുടെ വിശാലത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ജനാധിപത്യ രാജ്യങ്ങളിൽ മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് അമേരിക്കയാണ് എന്നൊക്കെ പറയും പലരും പക്ഷേ അമേരിക്കൻ ഭരണഘടനയുടെ ഒരു പരിധി പരിമിതി എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ബൈബിളിൽ തൊട്ടുകൊണ്ടായിരിക്കണം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിന്നും അമേരിക്കൻ ഭരണഘടന തുടരുന്ന ഒരു ശീലമാണ് ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റായ സന്ദർഭത്തിൽ നമ്മൾ പത്രത്തിൽ വായിച്ചിരുന്നു ഒബാമ ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു അന്നാണ് പലരും മനസ്സിലാക്കുന്നത് അമേരിക്കൻ ഭരണഘടനയ്ക്ക് ഇങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈബിളിൽ തൊട്ടുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിലേ ആ സത്യപ്രതിജ്ഞ സാധുവാകൂ ബ്രിട്ടനിൽ ക്രൈസ്തവ സമുദായത്തിലെ പ്രൊട്ടസ്റ്റന്റുകാരൻ തന്നെയാവണം അവിടുത്തെ ഏറ്റവും ഭരണകുഞ്ചിക സ്ഥാനത്ത് അവരോധിതനാകേണ്ടത് ഭരണഘടന അനുസരിച്ച് നമ്മളുടെ ഭരണഘടന അത്തരം പരിധികളിൽ നിന്ന് പരിമിതികളിൽ നിന്ന് വിമുക്തമാണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മതക്കാരനെ ഇന്ന സ്ഥാനത്ത് വരാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടില്ല ഇന്ത്യ എല്ലാ വിശ്വാസത്താരകളെയും പ്രത്യയശാസ്ത്രങ്ങളെയും ദർശനങ്ങളെയും സ്വീകരിച്ചു എല്ലാറ്റിനെയും ഉൾക്കൊണ്ടു ആധ്യാത്മികതക്ക് പേരുകേട്ട രാജ്യം മത നിഷേധത്തെയും വരിച്ചു യുക്തിവാദത്തെ നെഞ്ചോട് വെച്ചു ഭൗതികവാദത്തോട് ഒരിക്കലും കലഹിക്കാൻ നിന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ഒരു ഭൗതികവാദിയായിരുന്നു ഒരു മതത്തിലും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നില്ല നീണ്ട പത്തി പതിമൂന്ന് വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കസേരയിൽ അദ്ദേഹം ഇരുന്നു ആരും അതിനെ ചോദ്യം ചെയ്തില്ല ഒരാളും അതിന് മുന്നോട്ട് വന്നില്ല കേരളം രൂപീകൃതമായപ്പോൾ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത തീർത്തും വീരീശ്വരവാദിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ സഖാ വി എം എസാൻ കേരളത്തിലെന്നും ഭൂരിപക്ഷം മതവിശ്വാസികൾ തന്നെയായിരുന്നു ഏതെങ്കിലും ഒരു മതവിശ്വാസ താരയെ പുലകുന്നവർ പറഞ്ഞോ മഹാഭൂരിപക്ഷം വിശ്വാസികളുള്ള കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ സഖാ വി എം എസിന് എന്തവകാശം എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ആരെങ്കിലും ചോദിച്ചോ മഹാഭൂരിപക്ഷം വിശ്വാസികളുള്ള ഇന്ത്യയിൽ ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത അങ്ങേക്ക് പ്രധാനമന്ത്രിയുടെ കസ്യാൻ അർഹതയുണ്ടോ എന്ന് അങ്ങനെയൊന്നും ചോദിക്കുന്ന കാലമായിരുന്നില്ല അത് സത്യത്തിൽ ആ കാലത്തെക്കുറി കൂടി നമ്മൾ മനസ്സിലാക്കണം മതാടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ട കാലം വിപ്രോയുടെ അന്നത്തെ സ്ഥാപകനായിട്ടുള്ള വ്യക്തിയോട് അസിം പ്രേംജിയുടെ പിതാവിനോട് മുഹമ്മദ് അലി ജിന്ന നേരിട്ട് ബോംബെയിൽ വന്നുകൊണ്ട് പറഞ്ഞു രാജ്യം വിഭജിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യം പിറക്കാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ സേവനം പാകിസ്ഥാന് വേണം നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വരണം ഞങ്ങൾ എന്ത് സൗകര്യവും നിങ്ങൾക്ക് ചെയ്തു തരാം പ്ലീസ് കം ടു പാക്കിസ്ഥാൻ എന്തായിരുന്നു അന്ന് അസിം പ്രേംജിയുടെ പിതാവിൻ്റെ പ്രതികരണം ജിന്നയോട് പറഞ്ഞു ഞാനൊരിക്കലും ഒരു മതാധിഷ്ഠിത രാജ്യത്തേക്കില്ല ഐ വോണ്ട് ടു ലിവ് ഹിയർ ഐ വോണ്ട് ടു ലിവ് ഇൻ എ സെക്യുലർ ഡെമോക്രാറ്റിക് കൺട്രി അങ്ങനെ പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യരുടെ പിന്മുറക്കാർ ഇന്ന് എന്തുമാത്രം അവഗണനയാണ് ഈ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു ആ വീഡിയോയിൽ പറയുന്നുണ്ട് വിഭജന സമയത്തൊരു ചോയ്സ് ഉണ്ടായിരുന്നു ഇതാ നിങ്ങളുടെ മതത്തിന് വേണ്ടി നിങ്ങളുടെ മതക്കാർക്ക് വേണ്ടി രൂപീകൃതമായ രാജ്യം അവിടെ സുഖമായിരിക്കും നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ ഇല്ല ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല വി വോണ്ട് ടു ലിവ് വിത്ത് അവർ ഹിന്ദു ബ്രദറൻ ഞങ്ങൾ ഞങ്ങളുടെ ഹൈന്ദവ സഹോദരന്മാരുമൊത്ത് ഈ രാജ്യത്താണ് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞതാണോ ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗം ചെയ്ത തെറ്റ് ജനവിഭാഗത്തോട് ഇന്ന് ഇവിടുത്തെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതയുടെ അടിസ്ഥാനവും ആധാരവും അതാണോ ബഹുസ്വരതയെ ഇന്ത്യ നിരാകരിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലോകം ബഹുസ്വരതയെ വരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് പെടാപ്പാട് പെടുന്നത് ഇന്ത്യയിൽ നമ്മൾ പള്ളിയുടെയും അമ്പലത്തിൻ്റെയും പ്രശ്നത്തിൽ പേരിൽ കശപിച്ച കൂടുന്നു ലോകം അതൊക്കെ മറന്ന് പുരോഗതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ശാസ്ത്രം അത്ര കണ്ടാണ് മനുഷ്യനെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് പ്രശ്നം വന്നു ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ മുഖത്തേറ്റ വലിയൊരു ആഘാതമായിരുന്നു ആ കാളിമ എന്നും നിലനിൽക്കും പക്ഷെ എന്നിട്ടും ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഉൾപ്പെടെ പലരും ആ കാര്യത്തിൽ മധ്യസ്ഥ ശ്രമവുമായി മുന്നോട്ട് വന്നു എന്തായിരുന്നു മധ്യസ്ഥ ശ്രമത്തിൽ ഉയർന്ന അഭിപ്രായം ബാബറി മസ്ജിദോടു കൂടി മറ്റുള്ള പള്ളികളുടെ മേലുള്ള എല്ലാ അവകാശവാദങ്ങളും അവസാനിപ്പിക്കും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഏത് തരത്തിലായിരുന്നുവോ ഒരു ആരാധനാലയം ആ സ്വഭാവത്തിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അത് നിലനിൽക്കും എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ട് പോലും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് എല്ലാവരും തയ്യാറായി അതോടുകൂടി ആ ചാപ്റ്റർ അവസാനിക്കും ആ കശപിശകൽ തീരും ആരാധനാലയങ്ങളെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള നടത്തത്തിന് ഊക്ക് കുറയും എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ അത് കേവലം വിചാരം മാത്രമായിരുന്നു എന്ന് അധികം വൈകാതെ മനസ്സിലായില്ലേ ആർ എസ് എസ് കാശിയിലെ ഗ്യാൻ വാപ്പി ബസ്ജിദിനു മേൽ കൈവച്ചു ഇതാ ഇതും പൊളിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള സന്ദേശം നൽകി കോടതി അക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അത് കഴിഞ്ഞപ്പോൾ മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദിലേക്ക് വീണ്ടും ആ കൈകൾ നീണ്ടുപോവുകയാണ് ഇന്ത്യയിലെ മതന്യൂനപക്ഷ ജനവിഭാഗത്തായ എസ്പെഷ്യലി ഇന്ത്യയിലെ മുസ്ലിം ജനവിഭാഗത്തെ ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്ന നാട്ടിൽ അവരെ ഒറ്റപ്പെടുത്താൻ അവരെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താൻ വളരെ സംഘടിതമായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് പതിനഞ്ച് ശതമാനത്തോളം വരും ഇരുപത് കോടി വരും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ഒരുമിച്ച് നിന്നാണ് ഈ നാടുണ്ടാക്കിയത് ഈ നാടിനെ സൃഷ്ടിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ഓരോ സെക്ഷൻ ഓഫ് ദി കമ്മ്യൂണിറ്റി ഓരോ ക്ലാസ് ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി അവർ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി ചെയ്ത ജീവത്യാഗങ്ങളെ സംബന്ധിച്ചും അവരുടെ സാംസ്കാരിക മേഖലയിലെ കോൺട്രിബ്യൂഷൻസിനെ സംബന്ധിക്കുമോ സംബന്ധിച്ചുമുള്ള വളരെ മനോഹരമായ നരേഷനാണ് ആ പുസ്തകം ആ പുസ്തകം ഒരാവർത്തി ഇന്നത്തെ ഇന്ത്യയുടെ ഭരണാധികാരികൾ വായിച്ചിരുന്നു എങ്കിൽ അവരിതൊന്നും ചെയ്യുമായിരുന്നില്ല പൂർണ്ണമായും മാറ്റി നിർത്തി ഇരുപത് കോടി ജനങ്ങളെ മാറ്റി നിർത്തി അവരുടെ പങ്കിനെ മാറ്റി നിർത്തി അവരുടെ ഭാഗതേയത്വത്തെ മാറ്റി നിർത്തി ഈ രാജ്യം എങ്ങോട്ട് പോകും എന്നാണ് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടിക്ക് ഒരു മുസ്ലിം എം പി ഇല്ല സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹജ്ജും വഖഫും വരെ ഒരു മുസ്ലിം മന്ത്രി ഭരിക്കുന്ന അവസ്ഥ ഇന്ന് ഈ രാജ്യത്ത് നിലവിലില്ല മുഹമ്മദ് കരീം ചഗ്ള എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി വിരമിച്ചയാളാണ് മുഹമ്മദ് കരീം ചഗ്ല അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് റോസസ് ഇൻ ഡിസംബർ ആ പുസ്തകം ഒരാവർത്തി വായിക്കണം മുഹമ്മദ് കരീം ചഗ്ല മുഹമ്മദ് അലി ജിന്നയുടെ ജൂനിയർ ആയിരുന്നു മുഹമ്മദ് അലി ജിന്നയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു മുഹമ്മദ് കരീം ചഗ്ലക്ക് ഉണ്ടായിരുന്നത് ചഗ്ല പക്ഷേ വിഭജനവാദത്തെ എതിർത്തു ജിന്നയോട് വിയോജിച്ചു ജിന്നയെ കുറിച്ച് എ ഗ്രേറ്റ് അഡ്വക്കേറ്റ് മഹാനായ അഭിഭാഷകൻ എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ആളാണ് മുഹമ്മദ് കരീം ചഗ്ള ആ ചഗ്ളയാണ് ഇന്ത്യയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുകയും അധികം വൈകാതെ ഇന്ത്യയുടെ ക്യാബിനറ്റിൽ അംഗമാവുകയും ചെയ്തത് ഇന്ന് നമുക്കങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടി പറ്റുമോ ചിന്തിക്കാൻ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവിനെ ഗ്രേറ്റ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ മുഹമ്മദ് കരീം ചങ്കളയെ നിങ്ങൾ എന്തിനും മന്ത്രിയാക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല അന്ന് ഒരാളും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല കാരണം അത്രമാത്രം നീതിമാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം അതാണ് ഇന്ത്യയുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ മുഹമ്മദ് കരീം ചഗ്ല അംഗമായിരുന്നു അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു ആ ഒരു ബഹുസ്വരതയുടെ അവസ്ഥയിൽ നിന്ന് ഇന്ന് രാജ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഈ അടുത്ത് ബംഗ്ലാദേശിൽ പോവുകയുണ്ടായി ലോകം മുഴുവൻ ബഹുസ്വരതയെ വരിക്കാൻ വേണ്ടി വെമ്പുകയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറയുന്നത് ബംഗ്ലാദേശിൽ പോയ സമയത്ത് അവിടുത്തെ ദേശീയ ഗാനം ആ ദേശീയ ഗാനം എഴുതിയത് ഇന്ത്യക്കാരനായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോറാണ് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനമാണ് ഇന്ത്യയിൽ നിന്ന് വിഭജിക്കപ്പെട്ടു പോയ രാജ്യം പിളർന്ന് പിന്നീടുണ്ടായ ബംഗ്ലാദേശ് അവരുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധ മനോഭാവം അല്ല ബഹുസ്വരതയെ സ്വീകരിക്കുവാനുള്ള ആർത്തിയാണ് ബംഗ്ലാദേശിൽ നമുക്ക് കാണാനാകുന്നത് ബംഗ്ലാദേശിലെ ദേശീയ ക്ഷേത്രം ഠാക്കേശ്വരി ക്ഷേത്രം ആ ഠാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച പത്ത് ദിവസങ്ങളാണ് ബംഗ്ലാദേശിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ക്രിസ്മസിന് പത്ത് ദിവസം അവധിയില്ല ഇവിടെ അതുപോലെ ധാക്കേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച പത്ത് ദിവസമാണ് ബംഗ്ലാദേശിൽ പൊതു അവധി യൂണിവേഴ്സിറ്റികൾക്ക് സ്കൂളുകൾക്ക് കോളേജുകൾക്ക് എല്ലാം അല്ലാതെ ബലി പെരുന്നാളിനോടോ ചെറിയ പെരുന്നാളിനോടോ അനുബന്ധിച്ചല്ല ലീവ് കൊടുത്തിരിക്കുന്നത് പത്ത് ദിവസം ടാക്ക യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവിടെ സ്വാമി വിവേകാനന്ദന്റെ ഒരു വലിയ പ്രതിമ മുഹമ്മദ് അലി ജിന്ന വന്ന് പ്രസംഗിച്ചുപോയ യൂണിവേഴ്സിറ്റിയാണത് സ്വാമി വിവേകാനന്ദന്റെ ആ പ്രതിമയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ആ പ്രതിമയുടെ മുഖത്തേക്ക് മുഹമ്മദ് അലി ജിന്ന നോക്കി വിഷ് ചെയ്തു എന്ന് പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവമാണ് ഇന്നും ആ പ്രതിമ അവിടെ തന്നെയുണ്ട് ആരും അത് തകർത്തിട്ടില്ല ഗോപാൽഗഞ്ചിൻ്റെ പേര് മാറ്റിയിട്ടില്ല ബംഗ്ലാദേശിൽ അയോധ്യയുടെ പേര് മാറ്റി അതുപോലെ തന്നെ ഫൈസാബാദിൻ്റെ പേര് മാറ്റി ഇനി അഹമ്മദാബാദിന്റെ അലഹബാദിന്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രദേശങ്ങളുടെയും പേരുകൾ മാറ്റാൻ ഒരു വലിയ ലിസ്റ്റ് തന്നെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു നമ്മളുടെ നാട്ടിൽ യാഥാസ്ഥികന്മാരെന്ന് നമ്മൾ കരുതിയിരുന്ന രാജ്യക്കാർ വരെ വിശാലമായി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു നമ്മൾ വിചാരിച്ചിരുന്നത് സൗദി അറേബ്യ അവരൊക്കെ വളരെ യാഥാസ്ഥികന്മാരാണ് ആ രാജ്യം വരെ എന്താണിപ്പോൾ ആ രാജ്യത്ത് നടക്കുന്നത് ഇക്കാലം അത്രയും സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല ആ നിയമം ആ രാജ്യം മാറ്റി എല്ലാവർക്കും ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാമെന്നാക്കി സൗദി അറേബ്യ ഇക്കാലം അത്രയും ഒരു സ്ത്രീയെ ഒരു രാജ്യത്തും അവരുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര പ്രതിനിധിയായി നിയമിച്ചിട്ടില്ല ആ നിയമം അവർ വലിച്ചെറിഞ്ഞു റീത്താബിൻത്ത് രാജകുമാരിയെ അമേരിക്കയിലെ സൗദി അറേബ്യയുടെ അംബാസഡറായി നിയോഗിച്ചു അതും കഴിഞ്ഞ് ഹജ്ജിന് പോകാൻ സ്ത്രീകൾക്ക് മുമ്പ് ഒരു മുസ്ലിം സ്ത്രീക്ക് ഹജ്ജിന് പോകണമെങ്കിൽ രക്തബന്ധമുള്ള ഒരു മുസ്ലിം പുരുഷൻ കൂട്ടിന് വേണമായിരുന്നു ആ നിയമം സൗദി അറേബ്യ മാറ്റി നാല് സ്ത്രീകൾ ഒരുമിച്ച് അപേക്ഷിച്ചാൽ ഒരു പുരുഷന്റെയും കൂട്ടില്ലാതെ ഹജ്ജിന് പോകാനുള്ള വ്യവസ്ഥിതി ഇന്ന് നിലവിലുണ്ട് ഖത്തർ ലോകകപ്പ് നടത്തിയത് നമ്മൾ കണ്ടില്ലേ ഒരു ഹിന്ദു പൗരൻ പോലും ഇല്ലാത്ത യു എയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് രാജ്യം എന്നൊരു കാലത്ത് അറിയപ്പെട്ടിരുന്ന നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് നേരത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ട് തവണ രണ്ടോ മൂന്നോ തവണ നേപ്പാളിൽ ഭരണം നടത്തിയിട്ടുണ്ട് മതത്തിനതീതമായി മനുഷ്യൻ ചിന്തിക്കുന്നു അപ്പോഴാണ് ഇറാനിലെ മതയാഥാസ്ഥികന്മാരുടെ ചിന്താഗതിയോളം കർക്കശമായ ചിന്താഗതിയിലേക്ക് നമ്മളുടെ രാജ്യം ഇന്ത്യ പോകാൻ വേണ്ടി തുനിയുന്നത് ഇതേ രാജ്യത്തെ നശിപ്പിക്കുകയുള്ളൂ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രാജ്യത്ത് എല്ലാവരും വിദേശത്തുള്ള ലാവണങ്ങൾ തേടി പോവുകയാണ് ബഹുസ്വരത ഇല്ലാതായാൽ ഇന്ത്യയുടെ പുരോഗതിയായിരിക്കും അതിലൂടെ ആത്യന്തികമായി ഇല്ലാതാകാൻ വേണ്ടി പോകുന്നത് നല്ല ബ്രെയിനുകൾ നമുക്ക് നഷ്ടപ്പെടും അതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ രാജ്യത്ത് ഒരിക്കലും ഈ ഒരു മനോഗതവുമായി പോകുന്ന ഭരണകർത്താക്കൾക്ക് ഈ രാജ്യത്തെ നയിക്കാനാവില്ല പരസ്പരം ആശയങ്ങളെ ആദർശങ്ങളെ വിശ്വാസങ്ങളെ ബഹുമാനിച്ച് ആദരിക്കുന്നവർക്കേ കഴിയൂ സഖാ വെ കെ ജി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതൃപദ കാലത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോകാൻ വേണ്ടി എഴുന്നേറ്റ് കൊറിഡോറിലേക്ക് കടന്നതായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് ഒരു രാജ്യത്ത് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം ബഹുമാനിക്കപ്പെടുമ്പോഴാണ് ആ രാജ്യം ജനാധിപത്യ രാജ്യമാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുക വോട്ടുകളുടെ കണക്ക് വെച്ച് മഹാഭൂരിപക്ഷമുള്ള ജനതയുടെ വോട്ടിൻ്റെ ബലം വെച്ച് അളക്കേണ്ടതല്ല ജനാധിപത്യം ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലാത്ത ഒരു രാജ്യം എങ്ങനെ ജനാധിപത്യ രാജ്യമാകും ോൽക്കാൻ ആളില്ലെങ്കിൽ ജനാധിപത്യം നിലനിൽക്കുമോ നമ്മളുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ശബ്ദത്തെ നിരാകരിക്കണമെന്ന എന്നതാണോ ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റ് അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ് ആ ശബ്ദത്തെ ഗൗനിക്കണം എന്നുള്ളതാണ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു ഗുജറാത്തിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹജ്ജും വഖഫും ഉൾപ്പെടെ ഗുജറാത്തിൽ അധികം വഖഫ് സ്വത്തുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണ് ഗുജറാത്ത് ആ ഗുജറാത്തിൽ ഒരു മുസ്ലിം നാമധാരിയായ മന്ത്രി ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി പത്ത് ശതമാനമാണ് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ അറുപത് ലക്ഷം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയെക്കാളുമുണ്ട് പക്ഷേ ശതമാനം കേരളത്തിൽ ഇരുപത്തിയാറും ഗുജറാത്തിൽ പത്തുമാണ് ഒരു ജനതയെയും മാറ്റി നിർത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ വിചാരിച്ചിരുന്ന രാജാക്കന്മാരും ചക്രവർത്തിമാരും ഭരണകർത്താക്കളുമൊക്കെ ചരിത്രത്തിൽ ജീവിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ എവിടെ എത്തി എന്നുള്ളതും നമ്മൾ പരിശോധിക്കണം ഫ്രാൻസിലെ ഹ്യൂഗനോട്ട്സുകൾ അതിന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കി ഫ്രാൻസിൽ ഭരിച്ചുകളയാമെന്ന് വ്യാമോഹിച്ചവർക്ക് കാലം നൽകിയ ശിക്ഷ എന്തായിരുന്നു ജർമ്മനിയിൽ നിന്ന് ജൂതന്മാതാ ജൂതന്മാരാതി ന്യൂനപക്ഷങ്ങളെ ആട്ടിയോടിച്ചു ഹിറ്റ്ലർ ആ രാജ്യം പിന്നീട് ഏത് പട്ടികയിലേക്കാണ് വഴുതി വീണത് എന്ന് നമുക്കറിയാം സ്പെയിനിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ ആട്ടിയോടിച്ചു അവിടത്തെ ഭൂരിപക്ഷത്തിന്റെ ഇംഗിതം മാനിച്ചുകൊണ്ട് ഭരണകർത്താക്കൾ ആ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ല പേരും പ്രശസ്തിയും വൈജ്ഞാനിക മണ്ഡലത്തിലെ അത്യുന്നതമായ പദവിയും ആ നാടിന് നഷ്ടമായില്ലേ ലോകത്ത് ഒരു രാജ്യത്തിനും പാകിസ്ഥാന് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരിഞ്ച് മധ്യപോരസ്തദേശങ്ങളിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് ആ രാജ്യത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ബഹുസ്വരതയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ കാതൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ബഹുസ്വരതയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതാണ് ഇന്ത്യൻ ബഹുസ്വരതയുടെ ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനം ആ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് തിരുത്തി യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി ഏകതയിലെ ഏകത്വമാണ് ഇന്ത്യൻ ദേശീയതയുടെ കാതൽ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്നവർക്കെതിരായി വളരെ ശക്തമായ ബൗദ്ധിക പോരാട്ടം നടക്കേണ്ടിയിരിക്കുന്നു ആ പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയിലെ മുഴുവൻ മതനിരപേക്ഷ കക്ഷികളും എല്ലാം മറന്നുകൊണ്ട് യോജിക്കണം ഇനിയും യോജിച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് നിലവിളിച്ചിട്ട് കാര്യമുണ്ടാവില്ല എന്നുള്ള യാഥാർത്ഥ്യവും കൂടി ഉൾക്കൊള്ളണം എല്ലാവരും ഇടതുപക്ഷത്തിന്റെ ബൗദ്ധിക പിന്തുണയില്ലാതെ ഈ രാജ്യത്ത് മതനിരപേക്ഷതയെ ദുർബലമാക്കുവാനുള്ള സമരത്തെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല അതിനുള്ള വിശാല മനസ്കത ഉള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു രാജ്യത്ത് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃപദവി ഇടതുപക്ഷ ചരിത്രകാരന്മാരെ ഏൽപ്പിച്ചപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത് പോയി പലരും പരാതി പറഞ്ഞു നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ഏൽപ്പിച്ചാൽ ഈ നാട് കുട്ടിച്ചോറാകും നെഹ്റു അവരോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾക്ക് ആ ജോലി ഏറ്റെടുക്കാൻ കഴിയില്ല ആ ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ കയ്യിലിരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ബഹുസ്വരത ഇത്ര കാലവും ചോദ്യം ചെയ്യപ്പെടാതെ നിലനിന്നത് ഭരണകർത്താക്കളുടെ ഭരണത്തിനൊപ്പം എന്നുള്ള യാഥാർത്ഥ്യവും കൂടി നാം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം